എനിക്ക് തോന്നുന്നു കാംബോജി ഇപ്പോഴത്തെ എനിക്ക് മെയിൻലി പറയാനുള്ളത് നമ്മുടെ യങ് ഫ്രണ്ട്സിനോടാണ്. എസ്പെഷ്യലി ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് ഡിഫറെൻറ്റ് ജോണർ ഓഫ് മ്യൂസിക് ത്രൂ മീഡിയ, യുനോ ലൈക്ക്, സോ അവർക്ക് ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ചില സമയത്ത് നമ്മുടെ ഈ റൂട്ട്സ് അങ്ങോട്ട് ഡിസ്കണക്റ്റഡ് ആവും. സോ ദേ മൈറ്റ് നോട്ട് എൻജോയ് ക്ലാസിക്കൽ മ്യൂസിക് ഓർ സെമി ക്ലാസിക്കൽ. എനിക്ക് തോന്നുന്നു ദിസ് ഇസ് എൻ ഓപ്പർച്യൂണിറ്റി ബിക്കോസ് എക്സ്പോഷർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത്തരം മ്യൂസിക് നമുക്ക് ജാസ്തി കേൾക്കാനില്ല ഇപ്പം, ബിക്കോസ് ഇറ്റ് നോട്ട് അത്ര നോട്ട് ടു മെനി ഫിലിംസ് കമ്മിങ് ബേസ്ഡ് ഓൺ നോട്ട് ഓൺലി ക്ലാസിക്കൽ, സെമി ക്ലാസിക്കൽ ഓർ യുനോ ലൈക്ക് യു ഹാവ് എ ഡിഫറെൻറ്റ് ജോണർ ഓഫ് മ്യൂസിക്. സോ അതിൻ്റെ ഇടയ്ക്ക് ഇത്തരം ഒരു പടം, ശ്രീ എം ജയചന്ദ്രൻ്റെ സംഗീതത്തിൽ ഇത്തരം ഒരു പടം വരിക എന്നുള്ളത് ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്, ആസ് എ ഒരു പ്രേക്ഷകനായിട്ടാണ് ഞാൻ പറയുന്നത്. സോ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനും ടു റിലേറ്റ് ടു ക്വാളിറ്റി മ്യൂസിക്, യുനോ പണ്ടത്തെ നമ്മുടെ പ്രഗത്ഭരായ മ്യൂസിഷ്യൻസ് ചെയ്തു വെച്ച യുനോ ജെംസ് ഓഫ് കോമ്പസിഷൻസ് ഉണ്ട്, അതുപോലെ ആ ഒരു കാറ്റഗറിയിലേക്ക് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് ശ്രീ എം ജയചന്ദ്രനും കൊണ്ടുവരുന്ന ഒരു റിമാർക്കബിൾ കോമ്പസിഷൻസാണ് ഈ ചിത്രം. സോ എൻ്റെ റിക്വസ്റ്റ് ടു മൈ യങ് ഫ്രണ്ട്സ് ഇസ് പ്ലീസ് എൻജോയ് ദ മ്യൂസിക് ബിക്കോസ് വെൻ യു ഗെറ്റ് ദീസ് കൈൻഡ് ഓഫ് ട്രഷേഴ്സ് വി ഷുഡ് ചെറിഷ് ഇറ്റ്. സോ ദാറ്റ് ഇസ് മൈ, അതാണ് ഈ ഫിലിമിൻ്റെ ഒരു വലിയ പ്രത്യേകതയും അത്തരം മ്യൂസിക് മ്യൂസിക്കൽ വാല്യൂ ഉള്ള ഒരു പടമാണ്. നോട്ട് ഈവൻ അതിലെ സോങ്സ് മാത്രമല്ല, ഈവൻ ദ റീ റെക്കോർഡിങ് വിച്ച് ഇസ് സപ്പോർട്ടഡ് ബൈ എ ഒരു വളരെ ബ്യൂട്ടിഫുള്ളായ സ്റ്റോറി ലൈൻ, വെരി സ്ട്രോങ് ആൻഡ് ഇൻറ്റൻസ് സ്റ്റോറി ലൈൻ, ആൻഡ് അതിൽ എൻറ്റർടൈൻമെൻറ്റ് ഇസ് ദേ. സി വെൻ യു ഹാവ് എ ഒരു ത്രില്ലർ എലമെൻറ്റ് അതിൽ വരുമ്പം ഡെഫിനറ്റ്ലി നമ്മുടെ ഒരു ഒരു ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ഡ്രൈ ലൈക്ക് ഒരു ഒരു ബേസ് ടോട്ടലി ഒരു ഡോക്യു കൈൻഡ് ഓഫ് അബൌട്ട് ക്ലാസിക്കൽ ആർട്സ്, അങ്ങനെയല്ല. ഇറ്റ്സ് എ സ്റ്റോറി ബേസ്ഡ് ഓൺ സെർട്ടൻ ക്യാരക്ടേഴ്സ്, അതിൽ അവർ ദേ ആർ സപ്പോസ് ടു ബി ദീസ് ക്ലാസിക്കൽ പെർഫോമേഴ്സ്. സോ ബോത്ത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ദ ഡയറക്ടർ ഇസ് ബാലൻസ്ഡ് ബോത്ത് വിത്ത് യുനോ ദിസ് ആസ് ദി ട്രംപ് കാർഡ്, ഈ ഇൻട്രസ്റ്റിംഗ് മ്യൂസിക് ആസ് എ ട്രംപ് കാർഡ്. സോ ഐ തിങ്ക് ഇറ്റ് ബി എ ഒരു വെരി ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, ബിക്കോസ് ഞാൻ അത്രയും എൻജോയ് ചെയ്തു പടം ചെയ്യുമ്പോഴും അതിൻ്റെ മ്യൂസിക് കേൾക്കുമ്പോഴും. സോ നമുക്ക് ഈ റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 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 അവസരമായിട്ട് ഇതിനെ കാണണം. And enjoy that kind of music. That is what I want to say. Kamboji, we have some brilliant actors in this film. Very few, but characters in a takka reethilana adeham casting cheyidirikkunnu. Vinod Mangara, as a director, valaradhigam experience ullavaranu. Itharam traditional art forms il documentary cheyidittum. So adinte in-depth aayittu adeham research cheythu adinekkurichu arivulla oru vyaktiyaanu. അപ്പോൾ അദ്ദേഹം അത് ഫീച്ചർ ഫിലിമായിട്ട് കൊണ്ടുവരുമ്പം അതിൻ്റെ പ്രാധാന്യം നിലനിർത്തിക്കൊണ്ടാണ് ആ പടത്തിൽ, അല്ലാണ്ട് അത് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പടമല്ല, ആ കഥാപാത്രങ്ങളിലൂടെ ഈ കലാരൂപങ്ങൾ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. സോ അത് അദ്ദേഹം വളരെ ഒത്തൻറ്റിക്കായിട്ട് അത് ഈ സിനിമയിൽ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്, ആൻഡ് അത് തീർച്ചയായിട്ടും ജനങ്ങൾ എപ്രിഷ്യേറ്റ് ചെയ്യുന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇല്ല, ഇതിലെ പ്രധാന തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ക്രിപ്റ്റ് നന്നായിട്ട് ഗ്രഹിച്ചും ഇൻറ്റേർണലൈസ് ചെയ്യുക. ആസ് എൻ ആക്ടർ എനിക്ക് ചെയ്യേണ്ടത് അതാണ് ഫസ്റ്റ്. ആ ക്യാരക്ടറിൻ്റെ ബോഡി ലാംഗ്വേജും കാര്യങ്ങളും ഡയറക്ടറുമായിട്ട് ഇരുന്ന് സംസാരിച്ചിട്ടാണ്, ഇൻഫാക്റ്റ് രണ്ട് മൂന്ന് സെഷൻസ് അദ്ദേഹത്തെ നേരിട്ട് ഞാൻ മീറ്റ് ചെയ്തു ഷൂട്ടിങ്ങിന് മുമ്പ്. പിന്നെ ഇപ്പം ഫോണിൽ റെഗുലറായിട്ട് ഇൻട്രാക്ട് ചെയ്യും. സോ വിനോദ് മംഗര ആസ് എ ഡയറക്ടർ വളരെ റിഫൈൻഡായിട്ടും ഡിഫൈൻഡായിട്ടും ഓരോ ക്യാരക്ടറും അദ്ദേഹം രൂപകൽപ്പന ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഒരു ആക്ടർ വന്ന് അതിലേക്ക് അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്യുക അത്രയേ ഉള്ളൂ. സോ അതിന് നമ്മളൊരു പ്രിപ്പറേഷൻ എടുത്തിട്ട് വരണമല്ല, പക്ഷേ ആ ആ റിഫൈൻമെൻ്റ് ആ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് അദ്ദേഹം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. സോ അതിനനുസരിച്ച് മെൻ്റലി വി ഹാവ് ടു ഗെറ്റ് പ്രിപ്പയർഡ്. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആസ് ആൻ ആക്ടർ, ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു ദേ വിൽ ബി എൻ ഇമേജ്, ആ ഇമേജും അതിനനുസരിച്ച് ഐ വിൽ ഓൾസോ ബി വർക്കിംഗ് ഓരോ സീനും. ഇപ്പോൾ നേരത്തെ സ്ക്രിപ്റ്റ് കിട്ടിയിരുന്നു, അപ്പോൾ ഓരോ സീനും എങ്ങനെയായിരിക്കും, ഇവൻ്റെ ബോഡി ലാംഗ്വേജ്, ഇവൻ്റെ അപ്പിയറൻസ് എന്തായിരിക്കും എന്നുള്ള നമ്മളും മാനസികമായിട്ടൊരു ഒരു 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 ക്രിയേറ്റീവായിട്ടൊന്ന് ചിന്തിച്ച് വയ്ക്കും. അറ്റ് ദ സെയിം ടൈം ഡയറക്ടർ അദ്ദേഹം പറയുന്നത് അനുസരിച്ച് ഇപ്പോൾ അത് വെൽ ഡിഫൈൻഡ് അദ്ദേഹത്തിനൊരു സ്ട്രക്ചർ മനസ്സിലുണ്ടെങ്കിൽ വി ജസ്റ്റ് ഗോ ബൈ ദാറ്റ്. സംടൈംസ് ഇറ്റ് ഈസ് മ്യൂച്വലി വി ഡിസ്കസ്, ഇപ്പോൾ എൻ്റെ ഇൻപുട്സ് അങ്ങോട്ടേക്ക് എടുക്കും, അദ്ദേഹം പറയാം എന്നാൽ പിന്നെ ഇങ്ങനെ ചെയ്യാം, അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ ചെയ്യാം അല്ലെ, കോസ്റ്റ്യൂം ഇങ്ങനെ ആക്കാം. സോ അങ്ങനെ ഡിസ്കഷൻസ് വരും. പക്ഷെ ഇവിടെ വിനോദ് വളരെ ക്ലിയർ ആയിട്ട് ഹി വാസ് വെരി പർട്ടിക്കുലർ ആൻഡ് ക്ലിയർ അബൌട്ട് എങ്ങനെ വേണം എന്നുള്ളത്, അതിൻ്റെ ബോഡി ലാംഗ്വേജ് ആയാലും അവരുടെ മാനറിസംസ് ആയാലും
എല്ലാം ഹി വാസ് വെരി ക്ലിയർ. ആൻഡ് ഈ ക്യാരക്ടറിന് ഡിഫറെൻറ്റ് ഗ്രാഫ്സ് ഉണ്ട് ഈ പടത്തിൽ. ഈ കുഞ്ഞുണ്ണിയുടെ ഒരു ഗ്രാഫ് ഇസ് വെരി യുനോ ലൈക്ക് ഇങ്ങനെ ഒരു സ്റ്റഡി പേസിൽ പോയിട്ട് പെട്ടെന്ന് ഇറ്റ് ഗോസ് ടു എ ഡിഫറെൻറ്റ് ലെവൽ. സോ അതൊക്കെ അദ്ദേഹം കൺസീവ് ചെയ്ത് വെച്ചിരുന്നു. പിന്നെ ആസ് എൻ ആക്ടർ എൻ്റെ ഒരു യുനോ പേഴ്സണൽ ഇൻവോൾവ്മെൻറ്റ് വൈൽ ആക്ടിങ് സോ ലൈക്ക് ഓട്ടോമാറ്റിക്കലി അത് ഇറ്റ്സ് യുനോ വൺസ് യു ട്യൂൺ ടു ദിസ് ഇറ്റ് ഇസ് യുവർ പ്രൊഫഷൻ. നമ്മൾ ചെയ്ത് ഇങ്ങനത്തെ ഒരു ഒരു എക്സ്പീരിയൻസ് ഇറ്റ് ഹെൽപ്സ് ഇൻ മോൾഡിങ് ദറ്റ് ക്യാരക്ടർ. സോ അങ്ങനെ ഇറ്റ് വാസ് ഡെഫിനറ്റ്ലി എ വെരി ചാലഞ്ചിങ് റോൾ. വളരെ ഏതൊരു ആക്ടർക്കും കിട്ടാവുന്ന ഒരു ഡ്രീം റോളാണ്. നോട്ട് ബീങ് എ ഡാൻസർ, നോട്ട് ജസ്റ്റ് ബിക്കോസ് ഐ എം എ ഡാൻസർ, ഇവൺ അതർവൈസ് എനി ആക്ടർ ഇത്തരം ഒരു ക്യാരക്ടർ വുഡ് ബി എ ഡ്രീം റോൾ ബിക്കോസ് പൊട്ടൻഷ്യൽ ഫോർ പെർഫോമൻസ് ഇസ് ഹൈ. അതിൽ ഡിഫറെൻറ്റ് ലെവൽസ് ആൻഡ് അതെങ്ങനെ യുനോ വളരെ സട്ടിലായിട്ട് ചെയ്യേണ്ട ചില റൊമാൻറ്റിക് സീക്വൻസസ് ഉണ്ട്, അതിൽ ഡിഗ്നിറ്റി പോവാതെ ചെയ്യേണ്ട സീക്വൻസസ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഷുഡ് ബിക്കം വെരി വെരി ഇപ്പം ഭീകരതയുടെ ചില അംശങ്ങളുണ്ട്. സോ അതിലും എല്ലാം കൺട്രോൾഡായിട്ടും ഇറ്റ് ഷുഡൻറ്റ് ഗോ ഓവർ ബോർഡ്, ഒരു ഓവറായിട്ട് ചെയ്ത മേലെ തോന്നരുത്. സോ ഇതിലൊക്കെ മൂന്ന് കാര്യങ്ങൾ നമ്മൾ അത് ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ജസ്റ്റ് കംസ് നാച്ചുറലി. ആൻഡ് വെൻ യു ഹാവ് എ സ്ട്രോങ് ഡയറക്ടർ ടു ഗൈഡ് യു, ഇറ്റ് ജസ്റ്റ് ഫോൾസ് ഇൻ ദ കറക്റ്റ് ട്രാക്ക്.